സി പി എം നേതൃത്വം നൽകുന്ന ആ മുന്നണി എൽ ഡി എഫ് മുന്നണി ആ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ആ സർക്കാർ അധികാരത്തിലിരുന്ന് നാലാം വർഷം കടക്കുമ്പോൾ അതിൻ്റെ ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കസ്റ്റഡി മരണങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ആ പോയ മൂന്ന് വർഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് ഒപ്പം ഒരു ആറ് മാസവും കൂടിയാകുന്നു രണ്ടായിരത്തി പത്തൊൻപത് കേരളത്തിലെ സാധാരണക്കാർ സുരക്ഷിതരായിരുന്നോ ഈ പോലീസ് നടപടിയിൽ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയിൽ പോലീസുകാർ എപ്പോഴും ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് കൃത്യമായ നീതമുണ്ട് പി ഒ എൽ ഐ സി ഇ അത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് കൃത്യമായി വിവക്ഷിക്കുന്ന വാക്കാണ് പോലീസ് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ണക്കാരുടെ ജന ജനങ്ങളുടെ ജീവൻ സാധാരണക്കാരുടെ ജീവൻ നശിപ്പിച്ച ഇരുപത്തിനാല് കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് മാസം പിന്നിടുമ്പോൾ എത്ര സാധാരണക്കാരാണ് പോലീസിൻ്റെ പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ഉള്ള ഇടപെടലിൻ്റെ അല്ലെങ്കിൽ പീഡനത്തിൻ്റെ മാനസിക ശാരീരിക പീഡനം വഴി ജീവൻ നഷ്ടപ്പെട്ടത് കണക്കുകൾ ഈ തരത്തിലാണ് രണ്ടായിര ആറ് മാസം പിന്നിടുന്നേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ മൂന്ന് പേരുടെ മരണം കേരളം ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തൊന്നിന് പീരുമേട്ടിൽ രാജ്കുമാറിൻ്റെ മരണം അതോടൊപ്പം രണ്ടായിരത്തി പത്തൊൻപത് മെയ് പത്തൊൻപതിന് കോട്ടയത്ത് കോട്ടയത്താണ് മറ്റൊരു മരണം രേഖപ്പെടുത്തിയത് നവാസിൻ്റെ അതോടൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ച് മാസത്തിൽ മെയ് പത്തൊൻപതിന് മെയ് മാസത്തിലെ മരണം അതോടൊപ്പം ജൂൺ മാസത്തിലെ മരണം ഏറ്റവും അടുത്ത് നമുക്ക് ഓർത്തെടുക്കാവുന്ന മൂന്ന് മരണങ്ങൾ ഈ ആറു മാസം പിന്നിട്ട് കഴിയുമ്പോൾ കേരളത്തിൻ്റെ ജനത കാണുകയാണ് ജൂൺ മാസത്തിൽ കഴിഞ്ഞ മാസം ഉണ്ടായ രാജ്കുമാറിൻ്റെ പീരുമേട്ടിലെ മരണം അതോടൊപ്പം കോട്ടയത്ത് നവാസ് മേയിൽ മരിച്ചത് അതോടൊപ്പം മാർച്ചിൽ വയനാട്ടിൽ സി പി ജലീലിൻ്റെ മരണം ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അടുത്ത ഓരോ വർഷവും എടുക്കും രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി മുഖ്യമന്ത്രി തന്നെ കൈയാളുന്നു ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറുമാസം പിന്നിടുന്നു നാലാം വർഷത്തെ പ്രോഗ്രസ് കാർഡ് വരുന്നു മൂന്ന് സാധാരണക്കാരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് ആറു മാസത്തിന് ഇടയിൽ അടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ എത്ര പേരാണ് ഈ തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒൻപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഔദ്യോഗിക രേഖകൾ പ്രകാരം ഒൻപത് സാധാരണക്കാരുടെ ജീവൻ ഈ പോലീസിന്റെ നേരിട്ടോ നേരിട്ടല്ലാതെയോ എന്തായാലും പോലീസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോലീസ് ആക്ഷേപം നേരിടുന്ന രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒൻപത് പേരാണ് പാവങ്ങൾ പാവങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് എല്ലാവർക്കും അറിയാം നവംബറിൽ കോഴിക്കോട് വച്ച് കോഴിക്കോട് സ്വാമിനാഥൻ്റെ മരണം അതോടൊപ്പം ഏപ്രിലിൽ അനീഷ് കളീക്ക വിളയ്ക്ക അടുത്തുള്ള അനീഷിൻ്റെ മരണം അതോടൊപ്പം മേയിൽ അവിടെ ഉനൈസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം മെയ് മാസത്തിൽ തന്നെ കൊട്ടാരക്കരയിൽ മനുവിൻ്റെ മരണം അതോടൊപ്പം ഏപ്രിലിൽ വാരാപ്പുഴയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കസ്റ്റഡി മരണങ്ങളിൽ ഒന്നാണ് വാരാപ്പുഴ ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ കസ്റ്റഡി മരണം സംഭവിക്കുന്നത് കാസർഗോഡ് ഏപ്രിലിൽ സന്ദീപിൻ്റെ മരണം അതോടൊപ്പം മാർച്ചിൽ വാളിയോട് അവിടെ അപ്പുനാടാരുടെ മരണം ഇതോടൊപ്പം തന്നെ കഞ്ഞിക്കുഴിയിൽ മാർച്ച് മാസത്തിൽ കഞ്ഞിക്കുഴിയിൽ രണ്ടു പേരുടേത് രേഖപ്പെടുത്തുന്നുണ്ട് മാർച്ച് മാസത്തിൽ അതോടൊപ്പം ഡിസം മാർച്ച് മാസത്തിൽ അങ്ങനെ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഒൻപത് സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു ഈ കേരളത്തിൽ നവോത്ഥാന കേരളത്തിൽ ഏറ്റവും ജനാധിപത്യ രീതിയിൽ സാക്ഷര കേരളത്തിൽ രണ്ടു തരത്തിലാണ് ഈ സർക്കാരിൻ്റെ അവകാശവാദം നവോത്ഥാന കേരളം അതോടൊപ്പം സാക്ഷര കേരളം ഈ സാക്ഷര കേരളത്തിലും നവോത്ഥാന കേരളത്തിലും സാധാരണക്കാരൻ്റെ ജീവന് വിലയില്ലാതാകുന്ന അവസ്ഥ പോയ മൂന്ന് വർഷം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം രണ്ടായിരത്തി പതിനേഴിൽ നോക്കൂ ഏഴ് സാധാരണക്കാരുടെ ജീവൻ ഈ സാക്ഷര നവോത്ഥാന കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ എടുത്തു കഴിയുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ തൊടുപുഴയിലുണ്ടായ മരണം അതോടൊപ്പം സെപ്റ്റംബർ മാസത്തിൽ രണ്ട് ഒരു മാസത്തിൽ രണ്ട് സാധാരണക്കാരുടെ ജീവനാണ് പൊലിഞ്ഞത് ജൂലൈ മാസത്തിൽ മൂന്ന് പേരുടെ മരണം അവിടെ ഉണ്ടായിരിക്കുന്നു പാവറട്ടിയിലും അതോടൊപ്പം പെരുമ്പാവൂരിലും പട്ടിക്കാട് അട്ടപ്പാടി അങ്ങനെ ജൂലൈ ഫെബ്രുവരിയിലാണ് അട്ടപ്പാടിയിലെ മരണം സ്ഥിരീകരിക്കുന്നത് ജൂലൈ ജൂലൈ മാസത്തിൽ മാത്രം മൂന്ന് അത് അതോടൊപ്പം നിലമ്പൂരിൽ നവംബർ മാസത്തിൽ രണ്ടു പേരാണ് രണ്ട് പോകുന്നത് അത് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് പേരാണ് ഈ നവംബർ മാസത്തിൽ രണ്ടു പേർ അത് അത് കുണ്ടറയിലും അതോടൊപ്പം നിലമ്പൂരിലുമാണ് നിലമ്പൂരിൽ രണ്ടുപേർ മരിക്കുന്നു മറ്റൊന്ന് കുണ്ടറയിൽ അങ്ങനെ ഒക്ടോബർ മാസത്തിലെ ആ മരണത്തിൻ്റെ കണക്ക് വണ്ടൂരിൽ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്നു നോക്കുക രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് ഈ സർക്കാർ അധികാരമേൽക്കുന്നത് ആ സെപ്റ്റംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ രണ്ട് മരണം നവംബർ മാസത്തിൽ രണ്ട് മരണം ഈ നവംബർ ഈ തരത്തിൽ രണ്ടായിരത്തി പതിനാറിലെ കണക്ക് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് സാധാരണക്കാരുടെ ജീവൻ പോകുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് സാധാരണക്കാരുടെ ജീവൻ പോകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒൻപത് സാധാ ഒൻപത് പേർ സാധാരണക്കാരായ ഒൻപത് പേരുടെ ജീവൻ പോകുന്നു ഈ ആറു മാസം കൊണ്ട് മൂന്ന് പേരുടേതും പോയി എവിടെയാണ് ഈ നവോത്ഥാന കേരളം സാക്ഷര കേരളം സാധാരണക്കാരൻ്റെ ജീവന്റെ സുരക്ഷിതത്വത്തിൽ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് ജനമൈത്രി പോലീസിന്റെ പ്രകടനം നിൽക്കുന്നത് അവിടെ പ്രതി ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെല്ലാം സംരക്ഷിക്കപ്പെടുന്നു ഈ സർക്കാരിൻ്റെ കീഴിൽ എന്താണ് ഈ ആഭ്യന്തര വകുപ്പും ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ പൊതു ഇടത്തിൽ സാധാരണക്കാരുടെ ജീവനുമായി ബന്ധപ്പെട്ട് സാക്ഷര കേരളത്തിനും നവോത്ഥാന കേരളത്തിനും സമ്മാനിക്കുന്നത് ഈ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ